السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، 28/4/2017 الوفاء അഥവ കടമകൾ നിറവേറ്റുക എന്നർത്ഥം വരുന്ന UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമഅ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പരാമർശിക്കുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ, ഉപകാരപ്രദമാക്കട്ടെ. സൽസ്വഭാവം ഒരു നല്ല ഗുണമാണ്. സൽസ്വഭാവികളെ എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഒരു മുസ്ലിം സൽസ്വഭാവിയായിരിക്കണം. ഇസ്ലാം അത് നമ്മളോട് നിഷ്കർഷിക്കുന്നുണ്ട്. സൽസ്വഭാവി അവർക്ക് നാളെ പാരത്രിക ലോകത്ത് ലഭിക്കുന്ന സ്ഥാനം അതിമഹത്തായതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബി അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നാളെ അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും എൻ്റെ അടുപ്പക്കാരനും എൻ്റെ അടുത്ത് ഇരിപ്പിടം ലഭിക്കുന്നവനും ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു, നഅം യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലെ, അവിടെന്ന് പറഞ്ഞാലും. ഖാല അഹ്സനുക്കും ഖുലുഖൻ, അവിടെന്ന് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമാഹാത്മ്യം ഉള്ളവനാണ്. സ്വഭാവമാഹാത്മ്യം കൊണ്ട് നാളെ അന്ത്യനാളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ഈ നബിവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവന് സമൂഹത്തിലും നല്ല സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാവും. കവി സൽസ്വഭാവത്തെ പറ്റി വിശേഷിപ്പിച്ച് പറഞ്ഞത്, ബിമക്കാരിമിൽ അഖ്ലാഖി കുൻ മുത്തഖല്ലിഖ ലിയഫൂഹ മിസ്കുസനായിക്കൽ അത്രുഷദ. നീ നല്ല സ്വഭാവക്കാരനായിക്കോ, എന്നാൽ സമൂഹത്തിൽ നിന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്തുതി പരിമളമുള്ളതാവും, അവർ നിന്നെക്കുറിച്ച് നല്ലത് പറയും. അള്ളാഹു സുബ്ഹാനഹു തആല സൽസ്വഭാവത്തിൻ്റെ പ്രധാന ഘടകമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കരാറുകളും ഉടമ്പടികളും പാലിക്കുക, കടമകൾ ഭംഗിയായി നിറവേറ്റുക എന്നതാണ്. അള്ളാഹു നമുക്കെന്തൊക്കെയാണോ നിർബന്ധമാക്കിയിട്ടുള്ളത് അത് നാം യഥാവിധി നിറവേറ്റുക, അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടികൾ മാത്രമല്ല, സൃഷ്ടാവും നമ്മെ ഇഷ്ടപ്പെടുകയും പ്രിയം വെക്കുകയും ചെയ്യും. കരാറുകൾ പാലിക്കുന്നവരെ അള്ളാഹു പ്രശംസിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവൻ്റെ ഒരു ശ്രേഷ്ഠ വിശേഷണമായി എടുത്തു പറഞ്ഞത്, വമൻ ഔഫാ ബി അഹ്ദിഹി മിനല്ലാ, അള്ളാഹുവിനേക്കാൾ ഉടമ്പടികൾ ഏറ്റവും ഭംഗിയായി പാലിക്കുന്നവൻ ആരാണ്? അവർ ബുദ്ധിമാന്മാരാണ്, അവർ സൂക്ഷ്മശാലികളാണ്. ഖുർആൻ പിന്നെയും പറയുന്നു, ഇന്നമാ യത്തദക്കർ ഉലുൽ അൽബാബ് അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാഹി വലാ യൻഖുദൂന അൽ മീസാഖ്. നിശ്ചയം ബുദ്ധിമാന്മാർ ഉപദേശം സിദ്ധിച്ചവരാകും. അവരുടെ വിശേഷണം എന്താണ്? അവർ അള്ളാഹുവിനോടുള്ള കരാറുകൾ പാലിക്കും, ഉടമ്പടികൾ അവർ ലംഘിക്കുകയില്ല. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനക്കാരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിക്കുന്നു, ഉലായിക ഖിയാറു ഇബാദില്ലാഹി ഇൻദല്ലാഹി യൗമൽ ഖിയാമ അൽ മൂഫൂൻ അൽ മുഖീബൂൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണ്, അഥവാ ഉടമ്പടികൾ പൂർത്തിയാക്കുന്നവരും നല്ല വാക്കും പ്രവൃത്തിയും ഉള്ളവർ. അവരതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. കരാറുകളും ഉടമ്പടികളും പാലിക്കപ്പെടൽ വളരെ ഗൗരവമുള്ളതുകൂടിയാണ്. അത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടും. ഖുർആൻ പറയുന്നു, വഊഫൂ ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല, ഉടമ്പടികൾ നിങ്ങൾ പൂർത്തിയാക്കണം, അത് നാളെ റബ്ബിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് അത് പ്രത്യേകം ഈ ആയത്തിലൂടെ വസീയത്ത് ചെയ്യുകയാണ്. വബി അഹദില്ലാഹി ഔഫു ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൺ, അള്ളാഹുവിനോട് ചെയ്ത ഉടമ്പടികൾ
നിങ്ങൾ പാലിക്കണം. അത് അള്ളാഹുവിൻ്റെ വസീയത്ത് കൂടിയാണ്. അഥവാ അള്ളാഹുവിനോടുള്ള ഉടമ്പടികൾ പാലിക്കൽ, അവൻ്റെ കൽപ്പനകൾ നാം യഥാവിധി അനുസരിക്കുക, അവൻ്റെ വിരോധനകളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളും ചര്യകളും നാം അനുധാവനം ചെയ്യുക, എന്നാൽ നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കും. വ ഔഫൂ ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും വ ഇയ്യായ ഫർഹബൂൻ. എന്നോടുള്ള ഉടമ്പടികൾ നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളോടുള്ള ഉടമ്പടികൾ ഞാനും പൂർത്തിയാക്കും, അഥവാ അള്ളാഹു നമുക്ക് സ്വർഗം നൽകും. വ ഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ അനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവീൻ. നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ നാം ബാധ്യസ്ഥരാണ്. യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അവർ നേർച്ചകൾ വീട്ടും, നാളെ അന്ത്യനാളിൻ്റെ ഭയാനകതകൾ അവർ ഭയപ്പെടുകയും ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടമകളും നാം വീട്ടണം. അത് അവിടുത്തെ സ്നേഹിക്കലാണ്, അവിടുത്തെ സുന്നത്തുകൾ നാം പിൻപറ്റലാണ്. അവിടുത്തെ പിൻപറ്റിയാൽ അള്ളാഹുവിനെ പിൻപറ്റലാണ്. മൈ യുത്ഇ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരെങ്കിലും വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് പിന്നെയും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറുകൾ, ഉടമ്പടികൾ അത് പൂർത്തിയാക്കണം, അതിൽ നിങ്ങൾ ലംഘനം വരുത്തരുത്. എല്ലാ കരാറുകളും ഇതിൽപ്പെടും, എല്ലാ ഉടമ്പടികളും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നു, വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു. അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നത്, ഉലായിക്കല്ലദീന സദഖൂ വ ഉലായിക്കഹുമുൽ മുത്തഖൂൻ. കരാറുകൾ പാലിക്കുന്നവർ സത്യസന്ധരാണ്, അതുപോലെ തന്നെ അവർ സൂക്ഷ്മശാലികളുമാണ്. സമൂഹത്തോടു ഉള്ള കടമകളും ബാധ്യതകളും നാം നിറവേറ്റണം. നാം അവരിൽ മാതൃകയായിക്കൊണ്ട് വർത്തിക്കണം. കടങ്ങൾ നാം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാസമയത്ത് കൊടുത്തു വിട്ടണം. പൊതുസമൂഹത്തിൻ്റെ അവകാശങ്ങൾ നാം ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറു പാലിക്കുക, ഉടമ്പടികൾ വീട്ടുക എന്നതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊന്ന് നമ്മുടെ സ്വരാജ്യത്തോടുള്ള പ്രതിബദ്ധതയും കൂറുമാണ്. മഹാനായ അസ്മഈ എന്നവർ നമ്മെ അറിയിക്കുകയാണ്, ഇദാ അറത്ത അൻ തഅ്രിഫ വഫാ അർറജുൽ വഫാ അഹ്ദിഹി. ഒരാൾ കരാറു പാലിക്കുന്നവനാണ്, ഉടമ്പടികൾ വീട്ടുന്നവനാണ് എന്നറിയണമെങ്കിൽ നിനക്ക് അവൻ്റെ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും നീ പരിശോധിച്ചാൽ മതി. സ്വരാജ്യത്തോട് സ്നേഹം കാണിക്കൽ, അത് നമുക്ക് ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടമകൾ നിറവേറ്റുന്നു. രാജ്യത്തോട് അവൻ കൂറും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നതോടൊപ്പം വളരെ പരമപ്രധാനമായതാണ് സ്വന്തം മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റൽ. അതാണ് യഥാർത്ഥ വിജയത്തിൻ്റെ പ്രധാന മാനദണ്ഡം. മാതാപിതാക്കളെ നാം അനുസരിക്കണം, അവരുടെ ഗുരുത്വവും പുരുത്വവും നാം സമ്പാദിക്കണം. അള്ളാഹു അവന് നന്ദി ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുന്നതിനോട് ചേർത്തി പറഞ്ഞത്, അനിഷ്കുർലീ വലിവാലിദൈക്ക്, എനിക്ക് നീ നന്ദി ചെയ്യണം നിൻ്റെ മാതാപിതാക്കൾക്കും. ഇലയിൽ മസീർ, നിന്നെക്കുള്ളയാണ് നിൻ്റെ മടക്കം. അതോടൊപ്പം തന്നെ കുടുംബങ്ങളോടും അയൽപക്കക്കാരോടും സ്നേഹജനങ്ങളോടുമൊക്കെ നമുക്ക് കടമകളും ബാധ്യതകളുമുണ്ട്. അത് നാം യഥാവിധി നിറവേറ്റണം. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ സുദൃഢമാകും. അയൽപക്കക്കാരോടുള്ള കടമകൾ പ്രത്യേകം നാം പരിഗണിക്കേണ്ടതാണ്. ഇസ്ലാം അത് നമ്മളോട് വളരെ പ്രാധാന്യത്തോടുകൂടി
കൽപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബാധ്യതകൾ നിറവേറ്റുന്നവർ, ഈ ഉടമ്പടികൾ പാലിക്കുന്നവർക്ക് തിരിച്ചു നൽകുന്നത് ഒമൻ ഔഫാ ബിമാ ആഹദ അലൈഹുല്ലാ, അള്ളാഹുവുമായി ചെയ്ത ഈ കരാറുകളൊക്കെ ഉടമ്പടികളൊക്കെ പൂർത്തിയാക്കുന്നവൻ ആരാണ്, ഫസയുഉത്തീഹി അജറൻ അലീമ, അവന് അതിമഹത്തായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും, അഥവാ അവൻ്റെ സ്വർഗം നൽകി അവരെ അള്ളാഹു സന്തോഷിപ്പിക്കുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അവനോടുള്ള ഉടമ്പടികൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യതകൾ, സ്വരാജ്യത്തോടുള്ള കടപ്പാടുകൾ, സ്വന്തം മാതാപിതാക്കളോടും സമൂഹത്തോടുമൊക്കെയുള്ള ആ ഉടമ്പടികൾ പാലിക്കാനും പൂർത്തിയാക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അള്ളാഹു അവൻ്റെ നന്മകൾ ചൊരിയട്ടെ. ഭരണകർത്താക്കൾക്ക് അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. മരണപ്പെട്ടു പോയ രാഷ്ട്രപിതാവ് അടക്കമുള്ളവരുടെ പരലോകം അള്ളാഹു സന്തോഷമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.